നമസ്കാരം. 20-ാം തീയതി രാത്രിയാണ്. കോഴിക്കോട് സ്വദേശിയായ സ്പൈനൽ മസ്കുലർ അട്രോഫി അഥവാ SMA എന്ന അപൂർവ രോഗം ബാധിച്ച് മരിച്ച ഇമ്രാൻ എന്ന കുട്ടിയുടെ മരണവാർത്ത നമ്മൾ അറിയുന്നത്. വളരെ വേദനാജനകമായ വാർത്തയായിരുന്നു ആ സമയങ്ങളിൽ ഉണ്ടായിരുന്നത്. വളരെയധികം റിപ്പോർട്ടുകൾ വന്നപ്പോൾ പോലും അത് വിശ്വസിക്കാനാവാതെ മലയാളി ജനങ്ങൾ ഒന്നടങ്കം നിന്നിരുന്നു. ഇമ്രാൻ്റെ 18 കോടി എന്നുള്ള ടാർഗറ്റിൽ ഏതാണ്ട് 15 കോടിയും കഴിഞ്ഞ് 16 കോടിയിലേക്ക് എത്തുകയായിരുന്നു ആ സമാഹാരം. അത്രയും നാൾ പൊരുതി നേടിയ ഇമ്രാൻ്റെ ആ വിജയം ആ മരുന്നെത്തുന്നത് വരെ പിടിച്ചു നിൽക്കാൻ ഇമ്രാന് സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഹൈക്കോടതി ഒരു പ്രത്യേകമായ ഒരു ശുപാർശ മുന്നോട്ട് വയ്ക്കുകയാണ്. ഹൈക്കോടതിയുടെ ഈ ശുപാർശ തികച്ചും അഭിനന്ദനാർഹമാണ്, തികച്ചും ചിന്തിക്കേണ്ടതുമാണ്. ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത് ഇമ്രാന് വേണ്ടി ഇപ്പോൾ പിരിച്ചത് ഏതാണ്ട് 15 കോടിയോളം രൂപ വരും. ഈ 15 കോടി രൂപ എന്ത് ചെയ്തു എന്നുള്ളൊരു ചോദ്യമാണ് ഹൈക്കോടതി ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഇനി എന്താണ് അതിന് ആ 15 കോടിയിൽ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. കുട്ടിയുടെ ചികിത്സയ്ക്കായി ഈ പിരിച്ച ഈ പണം എന്ത് ചെയ്തു എന്നറിയിക്കാൻ ഹൈക്കോടതി നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഇങ്ങനൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, കോഴിക്കോട് സ്വദേശിയായ 6 മാസം പ്രായമുള്ള ഇമ്രാൻ മുഹമ്മദ് എന്ന കുട്ടിക്ക് വേണ്ടിയായിരുന്നു നമ്മൾ കേരള സമൂഹം ഒട്ടാകെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് 15 കോടി പിരിച്ചത്. എന്നാൽ ചികിത്സ തേടുന്നതിന് മുൻപേ തന്നെ കഴിഞ്ഞ ദിവസമാണ് ഇമ്രാൻ മരിച്ചത്. ഇതോടെയാണ് കോടതി പിരിച്ചെടുത്ത പണത്തിൻ്റെ കാര്യത്തിൽ എന്ത് തീരുമാനമാണ് ഉണ്ടാവുക എന്നൊരു ചോദ്യം ചോദിച്ചത്. അപ്പോഴാണ് കോടതി പ്രത്യേകമായൊരു ശുപാർശ മുന്നോട്ട് വെച്ചത്. ഇത് തികച്ചും അഭിനന്ദനം അർഹിക്കുന്ന ഒരു ശുപാർശയാണെന്ന് പറയേണ്ടി വരും. കാരണം ഇമ്രാനെപ്പോലെ ഒട്ടനവധി കുട്ടികളുണ്ട്. ഇമ്രാൻ്റെ ഈ ഒരു അപൂർവ രോഗം ഇല്ല എങ്കിൽ പോലും മറ്റ് സംബന്ധമായ പലവിധ രോഗങ്ങൾ അനുഭവിക്കുന്ന കുട്ടികൾ ഇപ്പോഴുമുണ്ട്. കോടതി ചോദിക്കുന്നത് ഈ കുട്ടിയുടെ ചികിത്സയ്ക്കായി പിരിച്ച ഈ പണം, ഈ 15 കോടി എന്ന വലിയ തുക ഉപയോഗിച്ച് മറ്റ് കുട്ടികൾക്ക് ചികിത്സ നടത്താൻ സാധിക്കില്ലേ എന്നുള്ളതായിരുന്നു കോടതിയുടെ ചോദ്യം. അതായത് ഈ പിരിച്ച തുക മറ്റ് കുട്ടികൾക്ക്, ഇതുപോലെ അസുഖം ബാധിതരായ വളരെയധികം രീതിയിൽ പണം ആവശ്യപ്പെടുന്ന കുട്ടികൾക്ക്, യാതൊരു സഹായവുമില്ലാതെ ഗത്യന്തരമില്ലാതെ നിൽക്കുന്ന കുട്ടികൾക്ക് ഈ പണം ചെലവാക്കിക്കൂടെ എന്നൊരു ശുപാർശയാണ് കോടതി മുന്നോട്ട് വെച്ചത്. അല്ലെങ്കിൽ ഒരു ചോദ്യമാണ് കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. തികച്ചും അഭിനന്ദനം അർഹിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കാരണം ഇമ്രാന് ചികിത്സ കിട്ടുന്നതിന് മുൻപേ, അല്ലെങ്കിൽ മരുന്ന് കിട്ടുന്നതിന് മുൻപേ തന്നെ ഇമ്രാൻ ഈ ലോകത്ത് നിന്ന് വിട വാങ്ങിയിരുന്നു. അപ്പോൾ ഈ തുക എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ഈ അവസ്ഥയിൽ കോടതി തന്നെയാണ് അതിനൊരു സൊല്യൂഷൻ ആയിട്ട് ഒരു ചോദ്യം മുന്നോട്ട് വെച്ചത്. അപൂർവ രോഗങ്ങളുടെ ചികിത്സയ്ക്കുള്ള ഫണ്ട് രൂപീകരണം സംബന്ധിച്ച പുതു താൽപ്പര്യ ഹർജി പരിഗണിക്കവെയാണ് ഹൈക്കോടതി ഇങ്ങനൊരു പരാമർശം നടത്തിയത്. ഇമ്രാൻ്റെ ജീവിതം നമ്മൾ എടുത്തു നോക്കേണ്ടതാണ്. കാരണം ഇമ്രാൻ ജനിച്ചത് മുതൽ തന്നെ വെന്റിലേറ്ററിൽ തന്നെയായിരുന്നു. ഇമ്രാന് വേണ്ടിയുള്ള ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ ഏതാണ്ട് 15 കോടിയിലധികം രൂപയാണ് മലയാളികൾ ഒട്ടാകെ ചേർന്ന് നിന്നുകൊണ്ട് സമാഹരിച്ചത്. ഹൃദയ സംബന്ധത്തെ തുടർന്നാണ് 2 ദിവസങ്ങൾക്ക് മുമ്പ് ഇമ്രാൻ മരിച്ച വാർത്തയും അറിയുന്നത്. നമ്മൾ ഒട്ടാകെ എല്ലാവരും പിരിച്ചിരുന്ന സമയത്ത് പോലും ഇമ്രാൻ എത്രയും പെട്ടെന്ന് ആ മരുന്ന് കിട്ടി എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചിന്ത. അവിടെ രാഷ്ട്രീയമില്ല, മതമില്ല, ജാതിയില്ല, ഒന്നുമില്ലാതെ ഒറ്റക്കെട്ടായി 15 കോടിയോളം രൂപ ഇമ്രാന് വേണ്ടി ചെലവഴിച്ചപ്പോൾ പോലും മരുന്നിന് വേണ്ടി കാത്തു നിൽക്കാതെ ഇമ്രാൻ ഈ ലോകത്ത് നിന്ന് വിട വാങ്ങുകയായിരുന്നു. ഒട്ടനവധി പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ തരണം ചെയ്തുകൊണ്ടാണ് ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ അവർക്ക് ഈ തുക പിരിക്കാനും സാധിച്ചത്. ഹൈക്കോടതി ഇതിനു മുൻപേ തന്നെ പലതരം പരാമർശങ്ങൾ ഉയർന്നിരുന്നു. കാരണം ഈ 15 കോടി രൂപയുടെ സ്രോതസ് അല്ലെങ്കിൽ ഉറവിടം എവിടെയാണെന്ന് വ്യക്തമാക്കണമെന്നതായിരുന്നു ഹൈക്കോടതി ആദ്യം ചോദിച്ചിരുന്ന ചോദ്യം എന്ന് പറയുന്നത്. പക്ഷേ അതിനെല്ലാം മാറ്റി നിർത്തി മാനുഷികതയ്ക്ക് കൂടുതൽ പരിഗണന കൊടുത്തുകൊണ്ടായിരുന്നു മലയാളികൾ നിന്നിരുന്നത്. ഇപ്പോഴും അതിൻ്റെ ഉറവിടങ്ങളൊന്നും വ്യക്തമല്ല എങ്കിൽ പോലും ആ പൈസ ഇപ്പോൾ ഇമ്രാൻ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇമ്രാൻ ഈ ലോകത്ത് നിന്നും വിട വാങ്ങിയിരിക്കുന്നു. അപ്പോഴാണ് ഹൈക്കോടതി മറ്റൊരു ശുപാർശയും കൂടി ചോദിക്കുന്നത്. ഇമ്രാന് വേണ്ടി പിരിച്ച ഈ തുക, ഈ 15 കോടി എന്ന് പറയുന്നത് വലിയ തുകയാണ്. മറ്റു കുട്ടികൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ അവരുടെ മാതാപിതാക്കൾ നിൽക്കുമ്പോൾ ഈ 15 കോടി രൂപയിൽ ബാക്കിയുള്ള കുട്ടികൾക്ക്, നിർധനരായ കുട്ടികൾക്ക്, പല രോഗങ്ങളിൽ അടിമപ്പെട്ടു പോയ കുട്ടികൾക്ക് ചികിത്സയ്ക്ക് വേണ്ടി ഈ തുക ചെലവാക്കാമല്ലോ എന്നൊരു ശുപാർശ ഹൈക്കോടതി മുന്നോട്ട് വെച്ചത്. എന്തായാലും ഇത് എന്ത് ചെയ്തു എന്ന് തീരുമാനിച്ചുകൊണ്ട് ഒരു കാര്യം എന്തായാലും ഹൈക്കോടതി അറിയിച്ചേ മതിയാവുകയുള്ളൂ. അതിൻ്റെ കൂട്ടത്തിലാണ് ഇങ്ങനെ ഒരു ശുപാർശ. തികച്ചും അഭിനന്ദനം അർഹിക്കേണ്ട ഒരു ശുപാർശ തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കാരണം ആ പൈസ ഇനി ഇമ്രാന് വേണ്ടി വരില്ല. ഇമ്രാൻ എന്തായാലും ആ പൈസ ഉപയോഗിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇമ്രാനെ പോലെയുള്ള പല കുട്ടികൾക്കും ഇത് ഉപയോഗിക്കാൻ സാധിക്കില്ലേ എന്നുള്ള ഹൈക്കോടതിയുടെ നിരീക്ഷണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്തായാലും ഈ 15 കോടി രൂപ എന്ത് ചെയ്തു എന്നുള്ളൊരു കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. അത് ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്യണമെന്ന് തന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഹൈക്കോടതിയുടെ നിർദ്ദേശമാണ്, ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഇങ്ങനൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ഇമ്രാന് വേണ്ടി പിരിച്ച ഈ 15 കോടി രൂപ എന്തായാലും ഇമ്രാന് സ്വന്തമാക്കാൻ സാധിക്കില്ല.
അപ്പോൾ ഇമ്രാനെ പോലെയുള്ള പല കുട്ടികൾക്കും ഈ 15 കോടി രൂപ വീതിച്ച് അവരുടെ അസുഖങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഒരു ശമനം നേടാൻ സാധിക്കുമെങ്കിൽ അത് തന്നെയല്ലേ മലയാളികളുടെ വിജയവും.